നോമ്പിന്റെ പാതയും അലയുന്ന യോന നോമ്പിന്റെ സങ്കടമാണ്. കൃപകളും അനുഗ്രഹങ്ങളും കൈനിറയെ ലഭിച്ചവനായിരുന്നു യോന. ദൈവസ്വരത്തിന്റെ മാധുര്യം ആവോളം ആസ്വദിച്ചവനായിരുന്നു യോന. എന്നിട്ടും ഏതോ വഴിയിൽ വെച്ച് അവന് ദൈവത്തിന്റെ സ്വരവും ദൈവത്തിന്റെ വിരൽ സ്പർശവും നഷ്ടപ്പെട്ടു. അന്ന് മുതൽ അവന്റെ ജീവിതം ആടിയുലയുന്ന തോണി പോലെയും കാറ്റത്താടുന്ന ഞാങ്ങണ പോലെയും നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്ന കുഞ്ഞിനെ പോലെയും നിരർത്ഥകമായി തുടങ്ങുകയായിരുന്നു. കൊടുങ്കാറ്റിനുള്ളിൽ പെട്ട തൂവലിനെ പോലെ മറ്റാരുടെയൊക്കെയോ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വെറുമൊരു കളിപ്പാവയെപ്പോലെ ജീവിതത്തിന്റെ സ്വാദ് നഷ്ടപ്പെട്ടവനായി യോന മാറിയതിന്റെ ഏക കാരണം അവന് ദൈവത്തിന്റെ വിരൽ തുമ്പ് നഷ്ടപ്പെട്ടു എന്നത്. എന്നിട്ടും ഏതൊക്കെയോ തിരിച്ചറിവിന്റെ സൂര്യൻ യോനയ്ക്ക് പുതിയ വെളിപാട് ഭൂമിയായി മാറുകയാണ്. പിന്നീട് സംഭവിക്കുന്നതാണ് അത്ഭുതങ്ങളുടെ പുതിയ ലോകം. അവൻ താർഷിസിൽ നിന്ന് ദൈവത്തിന്റെ കരം പിടിച്ച് നിനേവയിലേക്ക് നടക്കാൻ തുടങ്ങിയത് പുതിയ ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ മധുരമുള്ള ഓർമ്മകളും മധുരമുള്ള കാഴ്ചകളുമായി തീരുന്നു. നിനേവയുടെ മാനസാന്തരത്തിന് നിയോഗിക്കപ്പെട്ട യോന നോമ്പിൽ ഓർക്കപ്പെടേണ്ട കഥാപാത്രമാണ്. നീയും യോനയെപ്പോലെയാണ്. മാമോദീസയിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നീ ദൈവത്തിന്റെ കരം പിടിച്ചവനാണ്. എപ്പോഴോ ആ കരം പിടിക്കുന്നതിൽ നിന്ന് നീ മാറിപ്പോയപ്പോൾ നിന്റെ ജീവിതവും കൊടുങ്കാറ്റിൽ ഉലയുന്ന തൂവൽ പോലെ നിരർത്ഥകമായി തുടങ്ങിയിരിക്കുന്നു. ഈ നോമ്പ് കാലത്ത് ദൈവത്തിന്റെ വിരൽ തുമ്പ് പിടിക്കുന്ന കൂദാശകളിലൂടെയും ആത്മീയ ഭക്താഭ്യാസങ്ങളിലൂടെയും മുന്നേറുമ്പോൾ ഒരു പുതിയ യോനയായി നീ മാറും. ആമേൻ.